വള്ളികുന്നം വട്ടേക്കാട് ദേവി ക്ഷേത്രത്തിലെ ചിരപുരാതനമായ കളിത്തട്ട് തകർന്നു. ഏറെ നാളായി കളിത്തട്ട് ജീർണാവസ്ഥയിലായിരുന്നു. സംരക്ഷണം ആവശ്യപ്പെട്ട് ദേവസ്വം ബോർഡിനെ സമീപിച്ചെങ്കിലും ഒന്നും നടന്നില്ല. ദാരുശില്പങ്ങളാൽ ഈ പ്രദേശത്തെ ആകെ ആകർഷിക്കുകയും ഈ നാട്ടുകാരെ ആകെ ആകർഷിക്കുകയും ഈ നാടിൻ്റെ തന്നെ ഏറ്റവും പ്രധാനമായ സ്മാരകമായിരുന്ന കളിത്തട്ട് ക്ഷേത്ര ഉപദേശക സമിതിയുടെയും ഒക്കെ തന്നെ കെടുകാര്യസ്ഥ കൊണ്ട് ജീർണാവസ്ഥയിൽ കഴിഞ്ഞ 7-8 വർഷങ്ങൾ കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ കാറ്റിലും മഴയിലും വളരെ ദുഃഖകരമായി ഈ നാട്ടിലെ ജനങ്ങളെ ആകെ അവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഈ ഒരു സംഭവം എല്ലാവരെയും അതീവ വേദനയോടാണ് ഈ വിഷയത്തെ കാണുന്നത്. രാജഭരണകാലത്തോളം പഴക്കമുള്ള വള്ളികുന്നം വട്ടക്കാട് ദേവീ ക്ഷേത്രത്തിലെ കളിത്തട്ടാണ് തകർന്നു വീണത്. ഏകദേശം 500 വർഷക്കാലം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു. ശക്തമായ കാറ്റിലും മഴയിലുമാണ് വ്യാഴാഴ്ച രാവിലെ 6 മണിയോടെ കളിത്തട്ട ഇടിഞ്ഞു വീണത്. ഇതിന് വളരെ വേദനയുണ്ട്. വർഷങ്ങളായി ഇത് പരിഹരിക്കും ദേവസ്വം ബോർഡിൽ നിന്നും പ്രസിഡന്റ് വരികയും മരങ്ങളെല്ലാം ലേലം ചെയ്ത് ഇത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി മരങ്ങൾ ലേലം ചെയ്ത് കഴിയുകയും ചെയ്തു. പക്ഷേ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണസമിതി ഇല്ലാത്തതിൻ്റെ പോരായ്മ ഉണ്ട്. പ്രദേശവാസികളായി നമ്മുടെ പ്രദേശത്തെ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നേരത്തെ കളിത്തട്ടിന്റെ ചോദ്യാവസ്ഥ ചൂണ്ടിക്കാട്ടി ഭരണസമിതിയും നാട്ടുകാരും ദേവസ്വം ബോർഡും ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. ഇതിന്മേൽ നടപടികൾ നടന്നു വരവെയാണ് കളിത്തട്ട തകർന്നു വീണത്. ദേവസ്വം ബോർഡ് എഞ്ചിനീയർ മരാമത്ത് വിഭാഗം വന്നിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അത് ബോർഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. അത് ബോർഡിൽ വെച്ച് സാങ്ഷനായിട്ട് അത് പുതുക്കി പിണിയാൻ തന്നെയാണ്. അല്ലാതെ ഇത് മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇതിനുള്ളിൽ തന്നെ പിന്നെ 2 കളത്തട്ടും വെളിയിൽ നിന്നുള്ളൊരു ഏജൻസി പുതുക്കി നിർമ്മിക്കാമെന്ന് പറഞ്ഞിട്ട് CSR ഫണ്ട് വെച്ചിട്ട് അതും വന്നിട്ടുണ്ട്. അത് രണ്ടും കളിയിൽ തന്നെ ചെയ്യാനുള്ള തീരുമാനമാണ്. അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തതെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട ഇതാങ്ക ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് അജികുമാറാണ്. അദ്ദേഹം അവർക്കും അതിനുള്ള പെർമിഷൻ കൊടുക്കുകയും ബോർഡിൻ്റെ അനുമതി വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പുനർനിർമ്മാണം നടക്കുന്നതാണ്. ക്ഷേത്രത്തിൻ്റെ തെക്കുഭാഗത്ത് നിൽക്കുന്ന കളത്തട്ടാണ് തകർന്നു വീണത്. ക്ഷേത്രത്തിലുള്ള 2 കളത്തട്ടുകളിൽ ഒരെണ്ണമാണ് തകർന്നു വീണത്. സമചതുരാകൃതിയിൽ ഒറ്റക്കുഴയിൽ 4 വശത്തേക്കുമുള്ള കഴുക്കോലുകൾ ഉറപ്പിച്ച മനോഹരമായി നിർമ്മിച്ച കളത്തട്ടുകളിലൊന്നായിരുന്നു ഇത്. 2-ാമത്തെ കളത്തട്ടും ജീർണാവസ്ഥ നേരിടുകയാണ്. ന്യൂസ് ബ്യൂറോ വള്ളികുന്നം.